അങ്ങോട്ട് ഒന്ന് നോക്കിയാൽ നമ്മുടെ മുല്ലപ്പെരിയാർ ആറും നമ്മുടെ തേക്കടി വനവും ഇവിടെ നിങ്ങൾ നമ്മളൊരു വൈകിട്ട് ഒരു സമയമാകുമ്പോഴേക്കും ഉണ്ടല്ലോ ഇവിടെ നമ്മുടെ മ്ലാവുകൾ നമ്മുടെ അങ്ങനെ കുറേ നമുക്ക് കണ്ടറിയാൻ പറ്റുന്ന കുറേ ആളുകൾ ഈ സൈഡിൽ കൂടെ ഒക്കെ വന്ന് നിൽക്കും. നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് ഇത് അവരെ കാണുന്നതും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കൃഷിയും. ശരിക്കും പറഞ്ഞാൽ ഈ പ്രകൃതി ഭംഗി എനിക്ക് തോന്നുന്നു നമ്മുടെ കൃഷിയെയും എന്താണ് അതിനും അത്രയും സന്തോഷമാണ് തോന്നാറുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്നത് ജൈവ കൃഷിയാണേ. എന്നിട്ട് പോലും നിങ്ങളൊന്ന് നോക്കിക്കേ ഇതൊന്ന്, ആ ചെടി നിൽക്കുന്നതും അതിൻ്റെ ഒരു വിളവും ഒക്കെ നോക്കിയേ. എനിക്ക് തോന്നുന്നു ഈ പ്രകൃതി ഭംഗിയെ ഇവരങ്ങോട്ട് ആവാഹിച്ചെടുക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കില്ലാതില്ല. മഴയായി അതൊന്നും നമ്മൾ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ. എന്തോ ആദ്യ കാലം തൊട്ട് ഈ ബീൻസും ഞാനുമായിട്ടൊരു പ്രത്യേക ബന്ധമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എതിലേലും വാരി കൊണ്ടെറിഞ്ഞാലും അവിടെ കിടന്ന് ഉണ്ടായിക്കോളും. അത് എല്ലാവരും കളിയാക്കി പറയാറുണ്ട്, ബീൻസ് ബിൻസി ബീൻസ് ബിൻസി എന്ന് പറയാറുണ്ട്. കാരണം എൻ്റെ പേരും എൻ്റെ നമ്മുടെ ബീൻസും എല്ലാം കൂടെ ഒത്തിണങ്ങി വന്നത് കൊണ്ടും കൂടെ ഒക്കെ ആണ് ഇത്രയൊരു സ്ഥലത്ത്. 20 സെൻറ്റിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ഭാഗം തന്നെ ബീൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. ഇതിലെ ഒരു എനിക്ക് തോന്നുന്നു ഒരു 700 ചുവടിന് മുകളിൽ നട്ടിട്ടുണ്ട്. അതാണ് അത്ര അതാണ് നമ്മുടെ ഈ ബീൻസുകൾ കിടക്കുന്നത്. ഇത് ഹൊസൂർ ബീൻസും മുരിങ്ങ ബീൻസും രണ്ട് ടൈപ്പാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. സാറിന് നമ്മൾ കൂടുതൽ ബെല്ലി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല ടൈപ്പ് ബീൻസ് ഉണ്ട്, അതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഈ രണ്ടെണ്ണം മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ എന്ന് പറഞ്ഞാൽ ബീൻസ് പിന്നെ വലിയ പ്രശ്നങ്ങളുണ്ടാകാറില്ല. അതായത് പയർ നടുമ്പോൾ നമ്മൾ മഴയൊക്കെ നോക്കണം, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ബീൻസിന് ആ ഒരു പ്രശ്നമില്ല. നമ്മൾ കണ്ടല്ലോ ഇത്രയും വലിയ മഴ, വലിയൊരു മഴയായിരുന്നു. എങ്കിലും നമുക്ക് പയർ നമ്മൾ കണ്ടപ്പോൾ മനസ്സിലായി കുറച്ചൊക്കെ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടെന്ന്. എന്നാൽ ബീൻസിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ല കണ്ടോ. മാത്രമല്ല നമ്മുടെ ഹൈറേഞ്ചിൽ മാത്രമേ ഈ ബീൻസ് ഇതുപോലെ ഉണ്ടാവത്തുള്ളൂ. ബാക്കിയുള്ള കൃഷിയൊക്കെ തന്നെ നമ്മുടെ മഴമറക്കകത്ത് ഇങ്ങോട്ട് ബാ, നമുക്കിതൊക്കെ കാണാം. ഒരു 3 റോയില് തക്കാളി, അതിൻ്റെ താഴോട്ട് നമ്മൾ കുക്കുംബർ ഒരു 2 റോയില് ചെയ്തിട്ടുണ്ട്. സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ അതിനെയും കൂടെ മറികടക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഈ നടക്കുന്നതൊക്കെ. ഞാനത് ഒരു കുഴപ്പം സംഭവിച്ചു. കാരണം ക്യാബേജിന് നമ്മൾ ചുവട്ടിൽ മണ്ണ് കൂട്ടി കൊടുക്കുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ വളർച്ച മുട്ട കൂടുന്നതുമൊക്കെ. പക്ഷേ ആ ഒരു കാര്യത്തിൽ എനിക്കിവിടെ മണ്ണ് കൂട്ടി കൊടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വന്നു. കാരണം ഇങ്ങനെ താഴ്ന്നു കിടക്കുന്നത് കൊണ്ടേ ഇതുണ്ടോ, ഇതിനെ ഇങ്ങനെ തണ്ട് കാണരുത്. ഇത് കണ്ടോ, ഈ തണ്ട് കാണാതെ നമുക്ക് മണ്ണിട്ട് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇതിങ്ങനല്ല നിൽക്കേണ്ടത്. കുറച്ചുകൂടെ നല്ല വലുപ്പത്തിൽ ക്യാബേജ് ആയേനെ. പക്ഷെ അത് ആ ഒരു കുറവ് ഇതിനുണ്ട് കേട്ടോ. ആ തക്കാളിയൊക്കെ അടിപൊളിയാണ്. ഇത് ആപ്പിൾ തക്കാളിയാണേ, നല്ല അടി. ആ ഇത് കണ്ടോ, ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇങ്ങോട്ട് നോക്കിയേ പെട്ടെന്ന്. നമ്മൾ ഈ ചാക്കുനൂല് കണ്ടോ, ഇതിൻ്റെ ഒരു കൊലയിൽ കെട്ടി ഈ ചാക്കുനൂല് ഇങ്ങനെ കെട്ടി ഈ വലയിൽ കൊടുത്തിരിക്കുക. ഇത് മാത്രമല്ല, നമ്മൾ ഈ തണ്ട് കണ്ടോ, ഈ തണ്ടുകളെല്ലാം നമ്മൾ താഴേന്ന് വളർന്നു വരുന്നതിനനുസരിച്ച് തന്നെ കണ്ടോ ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ എൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്നറിയോ, ഇവരെ വളർത്തി ഇതിലേ കൂടെ കൊണ്ടുവന്ന് നമുക്കിങ്ങനെ തക്കാളി, ഈ തക്കാളി ഇതിലേ ഇങ്ങനെ കായ്ച്ചു കിടക്കുന്നതെന്ന് ഓർത്ത് നോക്കിയേ. അതാണ് എൻ്റെ ഉദ്ദേശം. ഇത് നമ്മളിങ്ങനെ കെട്ടിക്കൊടുത്തില്ലെങ്കിൽ സംഭവിക്കുന്നത് ഇത് കണ്ടോ, ഇത് നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റിയില്ല, ഒടിഞ്ഞു പോയി കണ്ടോ കണ്ടോ. ഇതായിരുന്നെങ്കിൽ ഇങ്ങനല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇതുപോലെ നിൽക്കേണ്ടതാണിത്. ഇതിനി വലിയ വളർച്ചയൊന്നും കാണത്തില്ല, ഇതുപോലൊക്കെ തന്നെ നിന്ന് പഴുക്കത്തേ ഉള്ളൂ. അതാണ് ഈ കെട്ടിക്കൊടുക്കുന്നത്. ഇങ്ങനെ ഇതിനിടയ്ക്കോട്ട് നല്ല ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ശരിക്കും നല്ലപോലെ ഉണ്ടാകുവാണെങ്കിൽ ഈ 1 കിലോ ഒരു കൊല ഇങ്ങനെ എടുക്കുന്നത് 1 കിലോ കാണും. 1 കിലോയ്ക്ക് മുകളിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ടുണ്ടാവുന്നതിനും. ഇല്ല മാജിക്കൽ, നമ്മൾ സാധാരണ എന്താണോ ചെയ്യുന്നത് അത് തന്നെ. പക്ഷേ എനിക്കറിയത്തില്ല, ഞാനേ വാരി എറിഞ്ഞാലും, ഞാനായാലും ശരി ചേട്ടായാലും ശരി എവിടെയെങ്കിലും കൊണ്ട് ചുമ്മാ വാരി എറിഞ്ഞാലും ഉണ്ടാവും. അതെന്തോ മാജിക്ക്, അതൊരു മാജിക്കാണ്, അതെന്തോ ഒരു മാജിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ കൊടുക്കുന്നത് വേപ്പൻ പിണ്ണാക്കും കടല പിണ്ണാക്കും കൂടെ നമ്മൾ പുളിപ്പിക്കുകയല്ല ചെയ്യുന്നത്. തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം പച്ചച്ചാണകം കൂടെ കൂട്ടി നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഒരു 5-8 ദിവസം കൂടുമ്പോഴൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കും, അത്രയൊക്കെയേ ചെയ്യാറുള്ളൂ. പിന്നെ നമ്മൾ വീടുകളിലൊക്കെ വളർത്തുമ്പോഴേ നമുക്കറിയാം ഇങ്ങനൊന്നും അല്ല, ചുമ്മാ അതിൻ്റെ ചുവടൊക്കെ വെറുതെ നിലത്ത് പടർന്നു കിടക്കുമല്ലേ ചെയ്യുന്നത്, അങ്ങനെ കിടന്നാൽ തക്കാളി പോകും. അതേ നമ്മുടെ തക്കാളി പഴുത്തല്ലോ, ആദ്യത്തെ തക്കാളിയാണ് കേട്ടോ. അതോ നമ്മുടെ കൃഷി തുടങ്ങിയിട്ട് ദേ ഇത് കണ്ടോ. ആഹാ, ഓണക്കൃഷിയാണോ ഉദ്ദേശിച്ചിരുന്നത്? പക്ഷെ എനിക്ക് ഇച്ചിരി സമയം തെറ്റിപ്പോയി.
കാരണം കാരണം ഓണത്തിന് വിളവെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൃഷി ചെയ്തത്. പക്ഷേ ദിവസം ഞാൻ നോക്കാൻ എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിപ്പോയി. അപ്പോൾ ദിവസം കുറച്ചതായ കൊണ്ട് ഇപ്പോൾ ഉടനെ തന്നെ വിളവെടുക്കേണ്ട അവസ്ഥയിലാണ്. തക്കാളി നമുക്ക് ഓണമൊക്കെ ആകുമെന്ന് അതൊന്നും, പക്ഷേ മറ്റുള്ള വിളകളെല്ലാം കുറച്ച് നേരത്തെ ആയിപ്പോയി. ഇനി അതിൻ്റെ ഒരു കണക്ക് കൂട്ടി വേണം ചെയ്യാനെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഇതേ നമ്മുടെ കുക്കുംബറാണ്, സ്നോ വൈറ്റ് കുക്കുംബർ. നമ്മൾ ഈ മഴമറയ്ക്കകത്ത് ചെയ്തിരിക്കുന്നത് മെയിൻ കൃഷി എന്ന് പറയുന്നത് തക്കാളിയും കുക്കുംബറുമാണ്. പിന്നെ അതിൻ്റെ ഇടവിളയാണ് നമ്മൾ ഈ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നട്ടിരിക്കുന്നത്. കുക്കുംബർ പിന്നെ എല്ലാം പറിക്കേറായി കിടക്കുക. അപ്പോൾ ഈ കുക്കുംബർ പറിച്ചിട്ടേ നമ്മളിങ്ങനെയൊക്കെ ഒന്ന് തൂത്ത് തടകിയിട്ട് ഇങ്ങനെ ഞാൻ ചവയ്ക്കുന്ന ഒച്ച വയ്ക്കുന്നുണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് തോന്നുന്നു നമുക്ക്. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പം ഒരെണ്ണം കഴിച്ചാൽ നമുക്ക് പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കാനേ തോന്നും. അതായത് പച്ചച്ചൊവയില്ല. ഇത് ഇങ്ങനെ കഴിക്കുന്നതിലും ടേസ്റ്റാണ്. ഇതിന് നാലായിട്ട് മുറിച്ചിട്ട് കുറച്ച് നാരങ്ങയും പിഴിഞ്ഞൊഴിച്ച് ഇച്ചിരി ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ടാൽ എനിക്ക്, ഞാനിത് സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ടല്ലോ, എങ്കിലും ഇതൊന്നുകൂടെ പറയുമ്പോൾ എനിക്ക് വായിലിങ്ങനെ വെള്ളം അറിയാതെ വരും. നല്ല ടേസ്റ്റി കുക്കുമ്പോഴാണ് സ്നോ വൈറ്റ്. നല്ല മാർക്കറ്റുണ്ട്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കും ഈ സംഭവം അറിയത്തില്ലായിരുന്നു. ഇങ്ങനൊരു സാധനം അറിയത്തില്ല ആർക്കും. എല്ലാവർക്കും അറിയാവുന്ന പച്ച കുക്കുംബറില്ലേ, അതേ അറിയത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് വന്ന് കാണുമ്പോൾ എല്ലാവരും കുമ്പളങ്ങയാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിതിപ്പോൾ ഇങ്ങനെ പറിച്ചു കൊടുക്കുമ്പോഴേക്കും ഇത് കഴിച്ച് കഴിയുമ്പോഴാണ് കഴിച്ച എല്ലാവർക്കും തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഇനി കൃഷിയെല്ലാം നിർത്തിയിട്ട് കുക്കുംബർ തന്നെ കൃഷി ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. അത്രയ്ക്കും നല്ല ഓക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. തരട്ടെ ഒരെണ്ണോ പറക്കട്ടെ. നമ്മളിവിടെ രണ്ട് ടൈപ്പ് പയറാണ് ഇട്ടിരിക്കുന്നത്. പയർ അത് നമ്മൾ ഒന്ന് മീറ്റർ പയറും ഒന്ന് മീറ്റർ പയറിൻ്റെ തന്നെ വയലറ്റ് പയറും അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. സ്ഥലക്കുറവുള്ളതുകൊണ്ട് നമ്മൾ അതിന് പരിമിതിയുണ്ട്. അതിനനുസരിച്ചാണ് ഇവിടെ കൃഷികളെല്ലാം ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഇവരോട് സംസാരിക്കാറൊക്കെ ഉണ്ട്. നമ്മളൊരു നമ്മളുടെ ഒരു മക്കളെപ്പോലെ തന്നെയാണ് നമ്മളിവരെയും കാണാറുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞാൽ അവർ നമ്മളോടും പറയുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട്, ആ കൊള്ളാം ബിൻസ് ചേച്ചി കൊള്ളാം എന്ന് പറയുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ ഇത് ആണ് നമ്മുടെ മീറ്റർ പയർ. ഇവിടെ കുറച്ച് മൂത്ത് പോയിട്ടുണ്ട്. ഇത് നല്ല വലിയ പയറൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കാണിക്കാവുള്ളൂ ടി വിയിലൊക്കെ കാണിക്കുമ്പോൾ, ഇതൊക്കെ കാണിക്കണം. ഇതാണ് നമ്മുടെ മീറ്റർ പയർ. മഴയുടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്, എങ്കിലും നമ്മൾ മൾച്ചിങ്ങൊക്കെ ഇട്ട് കൃഷി ചെയ്തതുകൊണ്ടും ഒക്കെ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. കൃഷിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരാഗ്രഹമായിരുന്നു തേനീച്ച വളർത്തൽ. ശരിക്കും എനിക്കല്ല കേട്ടോ, ചേട്ടായിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു തേനീച്ച 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 എന്ന് പറഞ്ഞ് എന്തായാലും കൃഷി ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ കുറച്ച് തേനീച്ചകളെയും വളർത്താൻ തുടങ്ങി. ഞങ്ങളുടെ മക്കളെപ്പോലെയാണ് എന്തോ അങ്ങനെയാണ് തോന്നുന്നത്. എല്ലാവർക്കും തോന്നുമ്പം എല്ലാവർക്കും കാണുമ്പോൾ ഈ തേനീച്ചയൊക്കെ കാണുമ്പോഴേ എന്തോ കുത്തുന്ന സാധനമാണല്ലോ എന്നൊക്കെയാണ്. പക്ഷേ ഞങ്ങൾക്കെന്തോ ഇവരെ ഇങ്ങനെ കയ്യിലൊക്കെ വന്നിരിക്കുമ്പോഴൊക്കെ ആണേലും നമ്മളിങ്ങനെ എന്തോ പറയുന്നത് കയ്യിലൊക്കെ വന്നിരിക്കുമ്പോഴാണെങ്കിലും താലോലിക്കും ഇങ്ങനെ അവരോട് വർത്താനമൊക്കെ പറയും. അവർ കുറേ പേരുണ്ട് കുറേ പേരുണ്ട്. കൃഷിസ്ഥലത്ത് മുഴുവൻ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചേട്ടായി, നമ്മുടെ ഓൾ ഇൻ ഓൾ. ഇപ്പം ഇവിടെ നമ്മുടെ മല്ലി പൂത്ത് കായ്ച്ചു നിൽക്കുന്ന കാഴ്ചകൾ കാണാം. ഇത് നമ്മൾ മല്ലി ഇലയ്ക്ക് വേണ്ടിയിട്ട് മല്ലി പാകുന്ന അതേ ഇത് തന്നെ. ഈ പ്രായം കഴിഞ്ഞപ്പോൾ ഈ പരുവം കഴിഞ്ഞപ്പോൾ മല്ലി ഇലയുടെ പരുവം കഴിഞ്ഞു. അതായത് ഏകദേശം ഒരു 30 ദിവസം കഴിയുമ്പോൾ അത് കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് വരുന്നത് വേറൊരു ടൈപ്പ് ഇലയാണ്. ഇല വന്നു, ഇതേ പൂവാണിത്. അതുപോലെ തന്നെ മല്ലി കണ്ടോ, ഇതേ ഈ മല്ലി ഇങ്ങനെ കണ്ടാലല്ല ഇതിൻ്റെ ഒരു ഇത് മനസ്സിലാകുന്നത്. ഞാനിത് നിങ്ങൾ ഇത് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ. ശരിക്കും പറഞ്ഞാൽ ഇത് ടേസ്റ്റ് ചെയ്താൽ നമ്മളൊരു 35 വർഷം പുറകോട്ട് പോകും. കാരണം അന്നത്തെ ആ മല്ലിയും മുളകും അരച്ചുള്ള നമ്മുടെ ഇറച്ചിക്കറിയും ഒക്കെ ഉണ്ടല്ലോ, ഈ ഒരു മല്ലി കടിക്കുമ്പം ഇന്നൊന്നും ആ ടേസ്റ്റൊന്നും ഇല്ല നമുക്ക്. കാരണം മല്ലിയൊക്കെ നമുക്ക് വരുന്നത് ഇത്ര നല്ല ഫ്രഷായിട്ടുള്ളതല്ല. അപ്പം ഇതാണ് ആ മല്ലി. ഇതിന് മല്ലിക്കുണ്ടല്ലോ ഒരു കീടബാധയില്ല കേട്ടോ. മരുന്നും അടിക്കേണ്ട, വളവും കൊടുക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. അങ്ങോട്ട് പാകയിട്ട് കൊടുക്കുക, അവരങ്ങ് കയറി പോന്നോളൂ.
ഇതുപോലെ ഉണ്ടായിക്കോളും. ഇതൊന്നും നമ്മൾ ഇത് കണ്ട ഈ മല്ലി ഇത് ഇത് കണ്ടത് ഇത് ഇതിൻ്റെ ആ ഒരു ഇത് കണ്ടോ, ആ ഒരു എന്നാ പറയുന്നേ എന്താ മല്ലിയുടെ ഒരു ഇത് ഒരു ആ മണവും ഈ മല്ലി കടിക്കുമ്പോൾ നമുക്ക് വെള്ളം തിളപ്പിച്ചൊക്കെ കുടിക്കാനും ഒക്കെ ആയിട്ട് എടുക്കാം. നല്ല ഭംഗിയാണ്. കണ്ട ഇതിൻ്റെ ഇത് ഇതിൻ്റെ ഇടവഴിക്ക് ഇതെല്ലാം ഇത് കണ്ടോ മല്ലി കാഴ്ച നിൽക്കുക. ഈ പൂവെല്ലാം ഇനി മല്ലിയാകും. ഇത് നമ്മുടെ നമുക്ക് ഈ 20 സെൻറ് സ്ഥലം തന്ന ചേട്ടനും ചേച്ചിയുമാണ് ഇവർ രണ്ടുപേരും. ഇത്രയും നല്ലൊരു അനുഗ്രഹീതമായ സ്ഥലം നമുക്ക് കിട്ടിയാൽ ഞാൻ നമ്മളിപ്പോൾ പറഞ്ഞ അത്രയും കാര്യങ്ങൾ നടത്താനും ഈ ഒരു സ്ഥലമായതുകൊണ്ടാണ് നമുക്ക് പറ്റിയത്. അപ്പോൾ ഇത് നമ്മുടെ കൃഷിയോടനുബന്ധിച്ചുള്ള ചെറിയൊരു ഷോപ്പാണ്. നമ്മുടെ കൃഷി സംബന്ധമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കൊടുക്കാനും പിന്നെ വരുന്നവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിലും ഒക്കെ ആയിട്ടുള്ള ഷോപ്പാണ്. വിത്തുകളും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതാണ് എൻ്റെ ഇത്രയും നാളത്തെ കൃഷി ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും അഭിമാനവും അല്ലെങ്കിൽ എന്നാ പറയുന്നത് ഒരു അർത്ഥം എന്ന് പറയാം ഇതൊക്കെ കാണുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാളും ഇപ്പോഴാണ് ഞാൻ ഈ ഒരു ഷോപ്പിലേക്കൊക്കെ വലിയൊരു രീതിയിൽ വന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഓരോ ഞാനും ഇത്രയും ഒരു ഡിസ്പ്ലേ ആയിട്ട് കാണുന്ന സത്യത്തിൽ ഇന്ന ഒരു ഭയങ്കര സന്തോഷം. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ അവാർഡുകൾ. ഇതാണ് ഇത് സ്റ്റേറ്റ് അവാർഡ്. ഇപ്പോഴേ നമ്മുടെ ഈ സ്ഥലം കണ്ടോ, ഇവിടെ കുറച്ച് സ്ഥലം നിങ്ങൾ കണ്ടു കാണുമൊന്നും ചെയ്യാതെ കിടക്കുന്നത്. ഇവിടെ നമുക്കൊരു നഴ്സറിക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ കൃഷിയോടനുബന്ധിച്ച് തന്നെ നമുക്ക് കുറച്ച് തൈകളും ഒക്കെ റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നഴ്സറിയാണ് ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇത് ഈ ഒരു സ്ഥലം കണ്ടോ, ഈ ഒരു സ്ഥലം നിങ്ങൾ ഭാവിയിൽ നിങ്ങൾ കാണുമ്പോൾ ഇവിടെ ഒരു ക്ലാസ് റൂമായിരിക്കും. അത് ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ വലിയ കെട്ടിടങ്ങളായിരിക്കുമെന്നൊന്നും ആയിരിക്കുകയല്ല. ഓലമടലൊക്കെ വെച്ചിട്ട് ഇവിടെ ഒരു ക്ലാസ് റൂമൊക്കെ ഉണ്ടാക്കും. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാം. ഇവിടെ വന്ന് ഈ കൃഷി ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാം, നമ്മുടെ കൃഷിയെക്കുറിച്ച് പഠിക്കാം. എല്ലാത്തിനും വേണ്ടിയിട്ട് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ആർക്കും ഇതൊന്നും ഇല്ല കേട്ടോ. ആർക്കും വരാമോ കാണാമോ അങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ട. ആർക്കും വരാം, കൃഷി പഠിക്കാം, കാണാം, സന്തോഷിക്കാം, പോകാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ സ്ഥലം.